ഹായ് ഹലോ വെൽക്കം ബാക്ക് കരിമിഷി ലവേഴ്സ്. ഞാൻ വോയിസ് ഓവർ ആണ് കേട്ടോ ചെയ്യുന്നത്. കാക്ക പതുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓണത്തിന്റെ മേക്കപ്പ് ആണ്. പെട്ടെന്ന് നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം, അധികം സംസാരിക്കില്ല. കാരണം കാക്ക ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ട എന്താ, മോയ്സ്ചറൈസർ ചെയ്യാന്നല്ലോ അല്ലേ. അപ്പൊ അതിനിതാ ന്യൂട്രിയമിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ ആണ്. ഞാൻ എപ്പോഴും വൈറ്റമിൻ ഇന്ന് എപ്പോഴും പറയാറില്ലേ, തിന്നണം മുഖത്ത് വരണം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് സെയിം മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഓയിൽ സ്കിൻകാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ ഇത് സ്യൂട്ട് ആവില്ല. കാരണം നല്ല തിക്ക് ക്രീമിയാണ്, ഭയങ്കര സൂപ്പർ മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾ കുറച്ചൊരു 1 മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പ്ലംപ് ആകും സ്കിൻ. അടുത്തത് ഞാൻ ഇതാ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഡെർമാവിൻ്റെ ഒരു ഹൈഡ്രാ ക്ലെൻസർ ആണ്. ക്ലെൻസറിൻ്റെ മെയിൻ പ്രത്യേകത, ഇത് എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻകാർക്കും യൂസ് ചെയ്യാം. പിന്നെ ഇത് പി എച്ച് ബാലൻസ്ഡ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ഇത് നോർമലി ഉള്ള സോപ്പ് ഫ്രീ ആണ്, സോപ്പില്ല ഇതിനകത്ത്. പിന്നെ പാരബൻ ഫ്രീ ആണ്, ലാനോളിൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പിന്നെ എസ് എൽ എസ് ഫ്രീ ആണ്. ഭയങ്കര തിൻ ആയിട്ടുള്ള നല്ല, അത്യാവശ്യം നല്ല മൈൽഡ് സ്മെല്ലായിട്ടുള്ള നല്ലൊരു ക്ലെൻസർ ആണ് കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കയറുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രൈം ചെയ്യാനായിട്ട് എൻ വൈ ബയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഈ പേഴ്സണലി എനിക്ക് ഈ പ്രൈമർ നല്ല ഇഷ്ടമാണ്. നല്ല സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൈമറിൻ്റെ ആപ്ലിക്കേഷൻ ശേഷം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഒരുപാട് പോർസ് ഒക്കെ ഒന്നും ഫില്ല് ചെയ്യില്ലെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റാണ്. ബാക്കിയുള്ളത് കയ്യിലൊക്കെ തൂക്കുകയാണ് ഞാൻ. അടുത്തത് ഇതാ അയിൽകയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ പെട്ര എന്നുള്ള പാലറ്റ് ആണ്. അത്യാവശ്യം കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് നമുക്ക് കണ്ണിലുണ്ടാക്കാം. എനിക്ക് നല്ല ക്രീസ് ഉള്ളതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് കുറച്ച് നല്ലൊരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഈ ഒരു ഭയങ്കര മോവ് പിങ്ക് കളർ വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. വേണ്ട, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ തന്നെ ഗ്ലിറ്ററി കളറുള്ള ഐ ഷാഡോ എടുത്തിട്ട് എൻ്റെ ഐബോളിന് തൊട്ട് മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു കുറച്ചും കൂടി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ദാ ഇതാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് പക്ഷെ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് എസ് ക്യുവിൻ്റെ ഐ ജെൽ ഐലൈനർ ആണ്. ഇത് നല്ല തിക്ക് ബ്ലാക്ക് ആണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നമുക്ക് വർക്ക് ചെയ്യാനും നല്ല എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു ജെൽ ഐലൈനർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം. ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഐ ഷേപ്പ് നമുക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. നല്ല കട്ടിയിലുള്ള ഒരു ഐ ലുക്കാണ് ഞാൻ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ മുകളിലും നല്ല കട്ടിയിൽ തന്നെ ഞാൻ വരയ്ക്കുന്നുണ്ട്. നല്ല പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷാണ്, ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഫേസിൻ്റെ ഈ ഒരു കാജൽ വെച്ചിട്ട് ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യാണ്. അതോടൊപ്പം താഴെ വാട്ടർ ലൈനിൽ വെറുതെ ഒന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ഐ ലുക്ക് ഒന്ന് ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ദാ ഈ പേർപ്പിളിൻ്റെ ഇതും ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണ്, കളർ കറക്റ്റിംഗ് പാലറ്റ്. അതിനകത്ത് നല്ല ഓറഞ്ച് ആണ്, പക്ഷേ ഇട്ട് വരുമ്പോഴേക്കും ചെറിയൊരു പിങ്ക് ടോൺ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഈ ഒരു ഇത് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇതും ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ്. ഇത് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ഷെയ്ഡ് നമ്പർ 8 ആണ്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലൊരു കൂൾ ടോൺ ഉള്ളവർക്ക് നല്ലൊരു ഷെയ്ഡാണ്, പക്ഷെ ഞാൻ നല്ല സൂപ്പർ വാം ആണ് കേട്ടോ. അതുകൊണ്ട് ഇതെനിക്ക് അത്ര അങ്ങ് ഓക്കെ ആയില്ല. കുറച്ച് എന്താണ്, കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് 4-5 ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്, അതൊന്നും കവർ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. പിന്നെ ഇത് അടുത്തത് എൻ വൈ വൈയുടെ ഒരു ലിക്വിഡ് കൺസീലർ ആണ്. ഇതും കൂൾ ടോണാണ്, കൂൾ അണ്ടർ ടോൺ ഉള്ളവർക്ക് പറ്റുന്നതാണ് അതും. അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു കൂൾ ടോൺ, നല്ല ഫെയർ കൂൾ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് ഫേസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹൈലൈറ്റിംഗ് കൺസീലർ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഷുഗറിൻ്റെ എപ്പോഴത്തേയും പോലെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തു. നിങ്ങൾക്കത് അവിടെ കാണാൻ പറ്റും, നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്, കളർ അത്ര അങ്ങ് ഓക്കെ ആയിട്ടില്ല. അതിനുശേഷം താഴെ നല്ല കട്ടിയിൽ കണ്ണെഴുതാണ്, ഇത്തവണ നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ കണ്ണെഴുതുന്നത്. അതിനുശേഷം സൂമൻ ഭൂഷൻ്റെ മസ്കാര, ഞാൻ എപ്പോഴെങ്കിലും ഇത് കുറേ തവണ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യണത്. ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എന്താണ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നല്ല ഡാർക്ക് ഐബ്രോ ഡാർക്ക് ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു നമ്മുടെ താഴെ കണ്ണെഴുതിയിരിക്കുന്നത്, കണ്ടോ. ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ചില സമയത്തൊന്നും വേർഡ്സ് കിട്ടില്ല കേട്ടോ പറയാൻ വേണ്ടി. നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങനെ ഇരുന്നോളും.
അപ്പോഴാണ് ദാ പൂരികം ചെയ്തില്ലല്ലോ. സാധാരണ ഞാൻ എപ്പോഴും പൂരിക ചെയ്യാറ്. അപ്പോൾ പൂരികത്തിന് ഞാൻ പുതിയൊരു പ്രോഡക്റ്റാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇത് എസ്ക്യൂവിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ്. ഇത് പക്ഷേ ബ്ലാക്ക് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക് കുറേ നാളിന് ശേഷം ട്രൈ ചെയ്യുന്നത്. ഇത് റിട്രാക്റ്റബിൾ ആണ് കേട്ടോ. ഇത് പെട്ടെന്ന് കുറച്ചൊന്ന് ഒടിഞ്ഞു പോയായിരുന്നു. പക്ഷേ എനിക്ക് ഷെയ്ഡൊന്നും വലിയ കുഴപ്പമില്ല. ഭയങ്കര തിക്ക് ബ്ലാക്ക് ഒന്നുമല്ല, ലൈറ്റ് കുറച്ചൊരു ഒരു എബോണി ബ്ലാക്ക് ആയിട്ട് എനിക്ക് തോന്നി. ഈവൻ ഇട്ട് വന്നപ്പോൾ ആദ്യം കുറച്ചൊരു എന്താണ് ഭയങ്കര ഒരു ക്രൂഡ്സിങ് ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് സെറ്റൊക്കെ ചെയ്ത് സ്പൂ വെച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രശ്നമില്ല തോന്നി. ഇൻ പേഴ്സണും വലിയ പ്രശ്നം എനിക്ക് തോന്നിയില്ല കേട്ടോ ഈ ഒരു ഐബ്രോ പെൻസിൽ. ഇനി അടുത്തത് വീണ്ടും ഡൈ പാലറ്റ് എടുത്തിട്ട് കോണ്ടുവർ ചെയ്യാൻ പോവാണ്. മുക്ക് കോണ്ടുവർ ചെയ്യാൻ പാലറ്റ് കോണ്ടുവറിങ്ങിന് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റി ഞാനിങ്ങനെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഷെയ്ഡും എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി കേട്ടോ. നന്നായിട്ട് ഷെയ്ഡ് നല്ല മാച്ച് ആവുന്നുണ്ട്. പിന്നെ ദ ഹൈലൈറ്റ് ചെയ്യാൻ, മൂക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മൂക്ക് നന്നായിട്ട് എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ താഴെ കണ്ണിൻ്റെ താഴെയാണ് എനിക്ക് ഇച്ചിരി ഫ്ലോപ്പായി തോന്നിയത്. പിന്നെ അദ്ദേഹം ഒന്ന് കണ്ണൊന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തു ഞാൻ. അതിനുശേഷം ദ പാലേഡിയോൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ നമ്മുടെ ഹൈലൈറ്റർ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തു. ഭയങ്കര സട്ടിലാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഹൈലൈറ്റിംഗ് തരുന്ന ഒരു സ്റ്റിക്കാണ് കേട്ടോ ഇത് പലേഡിയോൻ്റെ. അതിനുശേഷം ജസ്റ്റ് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ക്യൂപിഡ്സ് ബോ വിട്ടു വരുത് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു കാര്യമാണ് അത് ക്യൂപിഡ്സ് ബോയിൽ ഹൈലൈറ്റിംഗ്. അടുത്തത് ബ്ലഷാണ്. ഞാൻ കുറച്ച് ഹൈ ബ്ലഷിംഗ് ആണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫേസിന് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കുറച്ച് ടെക്നിക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും അതാണ് എനിക്ക് കുറച്ചും കൂടി രസമായിട്ട് തോന്നിയത്. ഇത് പിങ്ക് പിനക്കിളാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ബ്ലഷാണിത്. നല്ലൊരു ഉള്ളിത്തൊണ്ടിൻ്റെ ഒരു കളറാണ് കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ ബ്ലഷ്. ഈ ഒരു ലിപ്സ്റ്റിക്കും നല്ല അടിപൊളി കളറാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു കളർ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന ലിപ് ബാം ഉള്ളതുകൊണ്ട് ചെറിയൊന്ന് ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. പിന്നെ ഈ പൗഡർ വെച്ചിട്ട് ഒന്ന് മാറ്റിഫൈ ചെയ്തു ഞാൻ ആ ലിപ്സ്റ്റിക്ക്. കണ്ടോ, ഇതാണ് ഒരു ടോട്ടൽ ലുക്ക്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് പൊട്ടിത്തൊടലാണ് കേട്ടോ. നല്ലൊരു ഡീപ്പ് റെഡ് സിന്ദൂരാണിത്. അത് ഒന്ന് കളറൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ ഐ ഷാഡോ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ് പൊട്ടിന്. കാരണം കണ്ണായിട്ട് ഇച്ചിരി ഓക്കെ ആവാത്ത പോലെ തോന്നി. പിന്നെ അതായത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എണ്ണ ഒലിച്ച പോലെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എണ്ണ ഒലിച്ച പോലത്തെ ലുക്ക്. സോ ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ലുക്ക്. ഇനി ഫുൾ ലുക്ക് കാണാം.